ഹലോ ഗായ്സ്, ഐ ഹോപ്പ് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ ഇത്രയും ഭാഗ്യം കാണുന്നുണ്ടോ അല്ലേ? സോറി, എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ ഷോർട്സ്. അപ്പോൾ അതിൽ എൻ്റെ ഇന്നത്തെ ലുക്കും സ്റ്റൈൽ ചെയ്ത വേയും കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനഫ് അബൌട്ട് മീ. ഇന്നത്തെ ഡേ സപ്പോസ് ടു ബി സ്പെഷ്യൽ, നോട്ട് ഫോർ മീ ബട്ട് എൻ്റെ ഹോൾ ഫാമിലിക്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മന്ത് ആണ് മേ എന്ന് പറയുന്നത്. മേ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് മേ 1st എൻ്റെ അമ്മേൻ്റെ ബർത്ത്ഡേ ആണ്. മേ 2nd ഇസ് മൈ ബെസ്റ്റീസ് ബർത്ത്ഡേ. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മേ 11th അമ്മേൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. മേ 12th ആണ് എൻ്റെ ചേച്ചിയുടെ ഇളയ കുട്ടി ജനിച്ചത്. മേ 13th എൻ്റെ ചേച്ചിയുടെ മൂത്ത കുട്ടി ജനിച്ചത്. മേ 14th എൻ്റെ ചേച്ചിയുടെയും ബ്രദർ ഇൻ ലോയുടെയും വെഡിങ് ആനിവേഴ്സറി. സോ യുനോ, പിന്നെ അച്ഛൻ്റെ ബർത്ത്ഡേ ഈസ് ഓൾസോ മെയിൽ, ബട്ട് അച്ഛൻ്റെ കറക്റ്റ് ഡേ എന്നാന്ന് അറിയത്തില്ല. ബിക്കോസ് ഇറ്റ് വാസ് ലൈക്ക് ആ ഒരു ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിൽ കൊണ്ട് എൻറോൾ ചെയ്യാനായിട്ട് നമ്മൾ ഡേറ്റ് മാറ്റി വെക്കില്ലേ. സോ അച്ഛൻ്റെ എനിക്കൊന്ന് മെയ് 11 ആണ് അച്ഛൻ്റെയും സപ്പോസ് ടു ബി ബർത്ത്ഡേ എന്നുള്ളത്, പക്ഷെ ആ ഒരു ഡേ അല്ല എന്നറിയാം. അപ്പം യെസ്, അപ്പോൾ എല്ലാ ഇയറും നമ്മൾ വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. രണ്ട് പേരുടെയും രണ്ട് ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറില്ല. ഒരൊറ്റ ദിവസം നമ്മൾ ഒരു 2-3 കേക്കൊക്കെ മേടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ് പതിവ്. അപ്പം ദിസ് ഇയർ വി തോട്ട് വിൽ ഗോ ടു സം ഓർഫണേജോ അല്ലെങ്കിൽ വിൽ ഗോ സംവെയർ ആൻഡ് വിൽ ഡൂ ദാറ്റ് വിൽ ഡൂ ദിസ് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ യു നോ വാട്ട് ഹാപ്പൻ വാസ് ലൈക്ക് നമ്മൾ ആ ഒരു പ്ലാനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ബട്ട് കുട്ടികൾക്ക് ഒരേ നിർബന്ധം കേക്ക് കട്ട് ചെയ്യണം. നമ്മൾ കരുതി ഈ വട്ടം വിൽ ജസ്റ്റ് കീപ്പ് ഇറ്റ് സിമ്പിൾ, കേക്കൊന്നും കട്ട് ചെയ്യുന്നില്ല, ആ ഒരു മണി ഫുൾ ഡൊണേറ്റ് ചെയ്യണം. നമ്മൾ അങ്ങനെ കരുതിയതാട്ടോ. പക്ഷേങ്കിൽ കുട്ടികളുടെ ഈ ഒരു ടൈമിൽ മൂത്ത ആൾക്ക് 5 വയസ്സും ഇളയാൾക്ക് 3 വയസ്സാണ്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് കുട്ടികളൊക്കെ ഭയങ്കര അടിച്ച് പൊളിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊന്നും അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ബിക്കോസ് December 1st എൻ്റെ ബർത്ത്ഡേ. ആ ടൈമിലൊക്കെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ അവധി ഉണ്ടാവും. സോ ഞാൻ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ എനിക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. സോ അതൊക്കെ കാരണം തന്നെ കുട്ടികളുടെ ആ ഒരു ഡേ സ്പോയിൽ ചെയ്യേണ്ട. യുനോ, നമ്മൾ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചത് സം ഡേ വിൽ ഗോ വിൽ ഡു ഇറ്റ് ഗൈസ്. അപ്പം കുട്ടികളുടെ ആ ഒരു ആഗ്രഹം നമ്മൾ മാനിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കുട്ടികൾക്ക് ഈ ഒരു ടൈമിലൊക്കെ ഉള്ളൂ സ്ട്രെസ് ഫ്രീ ആയിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് എന്താ പറയുക, അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് യുനോ ആ ഒരു രീതി നമുക്കും അങ്ങനെയൊന്നും കിട്ടില്ല. സോ കുട്ടികളുടെ ആ ഒരു ഇത് നമ്മൾ ഇതാക്കണ്ടെന്ന് കരുതിയിട്ട് വി തോട്ട് ഫൈൻ. ബട്ട് രണ്ട് പേരുടെയും ബർത്ത്ഡേക്ക് എന്ന് പറയുമ്പോൾ ഒരാളുടെ ബർത്ത്ഡേ മറ്റേയാളുടെ ബർത്ത്ഡേ അത് വേണ്ട, കുളിച്ചിട്ട് വന്നതാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ആ പറഞ്ഞു തന്നാൽ മുഴുവിച്ചില്ലല്ലോ എന്തായിരുന്നു. അപ്പം കുട്ടികളുടെ ബർത്ത്ഡേ രണ്ടുപേരും അപ്പുറം ഇപ്പുറവും ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യും. കാരണം ഇപ്പോൾ 12 സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് വിഷമമാകും, മറ്റേ ആളാകുമ്പോൾ ഈ ആൾക്ക് വിഷമമാകും. സോ വേണ്ട, അതിൻ്റെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ലാന്ന് കരുതിയിട്ട് ഒരു ഡേ ആണ് നമ്മൾ കേക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ വട്ടമൊക്കെ നമുക്കൊരു കളർ തീം ഉണ്ടാവും. നമ്മൾ ആ ഒരു തീമിനനുസരിച്ച് ഞാൻ എൻ്റെ സിസ്റ്റർ ഉണ്ടാവും, കുട്ടികൾക്കും ആ ഒരു തീമിൽ ഡ്രസ്സ് മേടിക്കും. അപ്പോൾ ഈ വട്ടം വൈറ്റ് ആണ്. അപ്പോൾ ഞാനുണ്ട്, പാറുണ്ട്, കുട്ടികൾ, നമ്മൾ ഇത്ര പേരേ ഉള്ളൂ. അപ്പം എല്ലാ ഇയറിനെ പോലെയല്ല ഇത്തിരി വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് കരുതി. എല്ലാ വട്ടവും വീട്ടിൽ ആ ഒരു ലിമിറ്റഡ് സ്പേസ് അല്ലെങ്കിൽ ഇവിടെ അത്ര നിങ്ങൾ കാണാമല്ലോ, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ സാധനങ്ങൾ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മെസ്സി ആയിട്ട് കിടക്കുകയാണ് വീട്. സോ ആ ഒരു ടൈമിൽ വെറുതെ എന്തിനാ ഈ സെലിബ്രേഷനും കൂടി ചെയ്ത് കുറച്ചും കൂടി മെസ്സി ആക്കണ്ടെന്ന് കരുതിയിട്ട് വി തോട്ട് ഓഫ് യു നോ ഡൂയിങ് ഇറ്റ് സംവെയർ എൽസ്. അതായത് ഇവിടെ അമ്പലമുക്ക് ജംഗ്ഷനിൽ തന്നെ ഒരു കേക്ക് സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ആ ഒരു കേക്ക് സ്റ്റുഡിയോനെ പറ്റി പറയാനാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ അവിടെ നിന്നാണ് കുട്ടികളുടെ ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കുന്നത്. അപ്പോൾ അവരാണ് അതിൻ്റെ എന്താ പറയുക, അത് വെക്കേണ്ട ആ ഒരു ട്രെയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് വിത്ത് എൻ എക്സ്ട്രാ പ്രൈസ് ഇത്ര പേ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ, ഇതൊരു സ്പോൺസേർഡ് വീഡിയോ ഒന്നും അല്ല. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു കേക്ക് സ്റ്റുഡിയോ ആണ്. അപ്പോൾ അവർ ഈ ഇടയ്ക്കാണ് കേട്ടോ ഇങ്ങനെ കേക്ക് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തത്, അതും ജംഗ്ഷനിൽ തന്നെ. സോ നമ്മളവിടെ പോയിട്ട് ഇങ്ങനെ ഓരോ മറ്റേ ജാർ കേക്കും കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ദിസ് ടൈം വി തോട്ട് വിൽ സെലിബ്രേറ്റ് ഇറ്റ് ദെയർ. കാരണം അവിടെ ഒരു ചെറിയ കോസി ആയിട്ടുള്ളൊരു സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്യൂട്ടായിട്ടൊക്കെ റിബൻസും കാര്യങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത്, ആക്ച്വലി ഹാവ് നോ ഐഡിയ അവിടെ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തത്, കാരണം ഞാൻ അവിടെ പോയിട്ടില്ല. എൻ്റെ സിസ്റ്റർ ഇന്ന് രാവിലെ പോയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഐ ഡോണ്ട് നോ എങ്ങനെയുണ്ട്, എങ്ങനെ രണ്ട് കേക്ക് ഉണ്ട് എന്ന് മാത്രമേ എനിക്കറിയാം. രണ്ടുപേരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആ ഒരു ഫ്ലേവറിലെ കേക്കാണ് എന്ന് മാത്രമേ എനിക്കറിയാവൂ. സോ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ വൈറ്റ് അങ്ങനെ ഇട്ടിട്ടുണ്ട്. സോ സിസ്റ്റർ, അപ്പോൾ അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇളയ ആൾക്ക് വൈറ്റ് ഡ്രസ്സ് കിട്ടി, മൂത്ത ആൾക്ക് കിട്ടിയില്ല. അപ്പം ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിരുന്നു, അതിന്ന് വന്നു ഇട്ട് നോക്കിയപ്പോൾ അത് ചേരണില്ല. അപ്പം ലാസ്റ്റ് മിനിറ്റ് എൻ്റെ സിസ്റ്റർ മൂത്താളെ കൊണ്ട് പോയേക്കുവാണ് മേടിച്ച് കൊടുക്കാനായിട്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഒരു എന്താ പറയുക, ഒരു മന്ത് ഓഫ് സെലിബ്രേഷൻ എന്നൊക്കെ പറയാം, അതാണ് നമ്മൾക്ക് മേ. സോ ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം. സിസ്റ്റർ വരാൻ ലേറ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തോ ഇത് ഇളയ കുട്ടീനെ തനുവിനെ റെഡിയാക്കാനായിട്ട് നോക്കി, പൗഡറൊക്കെ ഇട്ട് കൊടുത്തു, ഐബ്രോ ഒന്ന് ചെയ്തു കൊടുത്തു. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും ചെയ്യാനറിയില്ലെന്ന് നല്ല വൃത്തിക്ക് എനിക്ക് മുന്നേ അറിയാം. പക്ഷേ അന്ന് ആണ് എനിക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് ക്ലിയറായിട്ട് മനസ്സിലായത് ദാറ്റ് ഇതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല എന്ന്. ഞാൻ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു ഗൈസ്, അവസാനം വൈപ്പ് എടുത്ത് ഫുള്ള് ഞാൻ മായച്ചു കൊടുത്തു. ഈ ഡ്രസ്സ് അല്ലായിരുന്നു കേട്ടോ തനുവിന് മേടിച്ചിരുന്നത്, ഇത് അവിടെ കിടന്ന ഒരു ഫ്രോക്കാണ്. അപ്പോൾ ഞാൻ വൈറ്റ് ആയതുകൊണ്ട് ഞാൻ കരുതി ആ ശരിയെന്നും പറഞ്ഞ് ഇട്ട് കൊടുത്തതാണ്. ദെൻ എൻ്റെ സിസ്റ്റർ കുറച്ച് കഴിഞ്ഞിട്ട് വന്നു, ദ മീനു ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സ് കണ്ടോ, അതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ഡ്രസ്സ്, പെറ്റിക്കോട്ട് മാതിരി ഉണ്ടല്ലേ. സോ സിസ്റ്റർ കൊണ്ടുപോയി എടുത്തൊരു ഡ്രസ്സ് ഉണ്ട്. ആക്ച്വലി എനിക്കത് തീരെ ഇഷ്ടമായില്ല.
ലാസ്റ്റ് മിനിറ്റിൽ ഡ്രസ്സ് തപ്പാൻ നടന്ന ഒന്നും കിട്ടില്ല. ദി സിസ്റ്റർ ഞാൻ എൻ്റെ സാരി ആയിരുന്നു കൊടുത്തിരുന്നത്. സോ നമ്മളിതേ പോവുകയാണ്. നമ്മൾ ലേറ്റായി, ഓൾമോസ്റ്റ് 5 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 5:30 ഒക്കെ ആവാറായപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ, പുനലൂരേക്ക് പോകുന്ന റൂട്ട്, അഞ്ചലിൽ നിന്ന് പുനലൂരേക്ക് പോകുന്ന റൂട്ടാണ്. ദേ നിങ്ങൾ ഇനി നിങ്ങളുടെ എനിക്കൊന്നു അഞ്ചലിൽ നിന്ന് പുനലൂർ പോകുമ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ നോക്കിയിരുന്നാൽ മതി. സോ ഓൾമോസ്റ്റ് എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിരിക്കുക. ഞാൻ ആദ്യം ഇറങ്ങിയത് അവിടെ ഇത്ര സാധനങ്ങളുണ്ട് കേട്ടോ. സിസ്റ്റർ ആയിരുന്നു രാവിലെ ഈ ഡെക്കറേഷൻസൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കാനായിട്ട് വന്നത്. എന്തായാലും അവൾ എന്തൊക്കെ ഐഡിയാസൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, ഓ മൈ ഗോഷ് അവൾ കുളമാക്കുമോ എന്നൊക്കെ. പക്ഷേ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ നന്നായിട്ട് തന്നെ ചെയ്തു, അതും അഫോർഡബിൾ റേറ്റ് ആയിരുന്നു കേട്ടോ. കുട്ടികളാണെങ്കിലും അവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത്രയും നാളും വീട്ടിൽ വെച്ചിട്ടുള്ള സെലിബ്രേഷൻസ്, വീട്ടിലും ഇതേ കണക്ക് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുളമായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. ആക്ച്വലി അഴ്സു കേക്ക്സ് എന്ന് പറയുമ്പോൾ ഹോം ബേക്ക് ചെയ്തിരുന്ന ടൈം തൊട്ടേ ഒരു കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് തന്നെ നമ്മൾ അവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. രണ്ട് കേക്ക്സ്, അത് രണ്ടും രണ്ട് പേരുടെയും ഇഷ്ടം അനുസരിച്ച്, ഒന്ന് കുൽഫി കേക്കും ഒന്ന് കിറ്റ് കാറ്റ് കേക്കും ആയിരുന്നു. പിന്നെ കപ്പ് കേക്ക്സും രണ്ട് ഡിഫറെൻ്റ്, ഒന്ന് കോഫി ടേസ്റ്റും ഒന്നൊരു വാനില ടേസ്റ്റുമാണെന്ന് തോന്നുന്നു. അറിയില്ല, എനിക്കിതിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ല ഗൈസ്. ചിലപ്പോൾ ക്രേവിങ് തോന്നി കഴിക്കുന്നതല്ലാണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സ്വീറ്റ് ഉള്ള ഒരാളല്ല. എനിക്ക് നന്നായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടില്ലേ ഗൈസ്. രണ്ടുപേരുടെ പേരാണ് കേട്ടോ, തനു മീനു എന്ന് ഞാൻ വിളിക്കുന്നു, വീട്ടിൽ വിളിക്കുന്ന പേരാണ്. കൃതികയും കൃപയാണ് കേട്ടോ. മൂത്തയാളാണ് കൃപ, ഇളയാൾ കൃതിക. ഐ വിഷ് ദം നത്തിങ് ബട്ട് സക്സസ് ആൻഡ് ജോയ് ത്രൂ ഔട്ട് ദിയർ ലൈഫ്. ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ, ലവ് യു സോ മച്ച്. ഒരു 2-3 വർഷമായിട്ടുണ്ടാവും. ഒരു ക്രിസ്മസ് ടൈമിന് ഇങ്ങനെ കേക്ക്സ് വേണം. നമ്മൾ ഡ്രസ് ലെച്ചേഴ്സ് എന്നൊക്കെ ആ ടൈമിൽ ഇൻസ്റ്റഗ്രാം, അന്നൊക്കെ അത് ജസ്റ്റ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ടൈം നാട്ടിലൊക്കെ. അപ്പോൾ ഡ്രസ് ലെച്ചേഴ്സ്, ജാർ കേക്ക്, അപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൊളാബ് ചെയ്തിട്ട് അവരിങ്ങനെ വീഡിയോ ഇടുമ്പോൾ എനിക്ക് കൊതി വരും. എനിക്ക് മാത്രം എന്താ ഡ്രസ്സൊക്കെ വരുന്നത്? ഞാൻ എൻ്റെ പല വീഡിയോസിലും ആ ഒരു ടൈമിൽ പറയുന്നത് എന്താ എനിക്ക് കേക്കൊന്നും കൊളാബ് വരാതെ. അങ്ങനെ ഇരുന്നൊരു ടൈമിലാണ് ഹോം ബേക്കേഴ്സ് നമ്മൾ അഞ്ചലിലുണ്ടായിരുന്ന ടൈമിൽ. ആദ്യം അഞ്ചലിൽ ഒരു വേറൊരു ഹോം ബേക്കർ, ഒരു ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ. അപ്പം പക്ഷേ അത് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. സോ അവിടെ നിന്ന് ഒരു വട്ടം മറ്റോ ഓർഡർ ചെയ്തു. എന്തോ എനിക്ക് ഓർമ്മയില്ല, എന്തോ ഡെലീഷ്യസ്നോ കേക്കിലീഷ്യസോ അങ്ങനെ എന്തോ ആയിരുന്നു പേര്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അഴ്സു കേക്ക്സ് പരിചയപ്പെടുന്നതും. പിന്നെ അഴ്സു കേക്ക്സ് നമ്മൾ ഇങ്ങനെ ക്രിസ്മസ് ടൈമിന് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രസ് ലെച്ചസും ജാർ കേക്കും ഒക്കെ. അത് ആക്ച്വലി ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ട്രൈ ചെയ്യുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മൈ ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ അന്ന് IGTV അന്ന് അതൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത്തിരി ലെങ്തി. അപ്പോൾ അതിലിങ്ങനെ ഞാൻ ഇവരെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവർ കാണുന്നതും ലൈക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്കായിരുന്നു ഓർഡർ ചെയ്തതെന്നൊക്കെ മനസ്സിലായത്. സിൻസ് ദെൻ വി ഹവ് ബീൻ ഇൻ ടച്ച്. ഞാൻ സത്യം പറഞ്ഞാൽ വാട്സപ്പിലൊന്നും അത്ര ആക്റ്റീവ് അല്ല, ബട്ട് എൻ്റെ സിസ്റ്ററും അമ്മയൊന്നും അങ്ങനെയല്ല. അപ്പം അവരെ ആക്ച്വലി ഇങ്ങനെ കോൺടാക്ട് സേവ് ചെയ്തിട്ട് പിന്നെ ഈ ബ്രോഷേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുതിയ പുതിയ കേക്ക്സിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇടുമ്പോൾ എൻ്റെ സിസ്റ്ററും അമ്മയൊക്കെ കണ്ടിട്ട് പറയുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓർഡർ ചെയ്യായിരുന്നു കേട്ടോ, വെറുതെ ക്രേവിങ് വരുമ്പോഴൊക്കെ ഓർഡർ ചെയ്യായിരുന്നു. ദെൻ സിസ്റ്ററിൻ്റെ കുട്ടികളുടെ ബർത്ത്ഡേക്ക് പോപ്സിക്കിൾസ്, അത് കണക്ക് യുനോ കപ്പ് കേക്ക്സ്, അങ്ങനെ കുറേ അവർ തന്നെ കുറേ ട്രേയും അത് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കേക്ക് ഓർഡർ ചെയ്യണം ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് തപ്പിയാൽ മതി. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുക ഏത് കേക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, ഐ വുഡ് ഡെഫിനറ്റ്ലി ഗോ വിത്ത് കിറ്റ് കാറ്റ് കേക്ക്. എനിക്കതാണ് ഇഷ്ടമായത്. കുൽഫി എന്ന് പറയുന്നത് എൻ്റെ ഒരു ടേസ്റ്റേ അല്ല. ലൈക്ക് ഇപ്പോൾ കുൽഫി കോൺ വരുമ്പോൾ പോലും ഞാൻ അതൊന്നും കഴിക്കാറില്ല. ബട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയാണെങ്കിലും മച്ചാനാണെങ്കിലും സിസ്റ്റർക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സിസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടത് കുൽഫിയാണ്.
പ്ലസ് എൻ്റെ സിസ്റ്റർക്ക് ഭയങ്കര ഒരു സ്വീറ്റ് ടൂത്ത് ഉണ്ട്. സോ അവള് ലിറ്ററലി അവിടെ ഇരുന്ന് കുട്ടികളെക്കാട്ടിലും കൂടുതൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബലൂണൊക്കെ പറഞ്ഞു തന്നെ ഫാൻ ഇട്ടില്ലായിരുന്നു. സോ എൻ്റെ സിസ്റ്റർ ഇതിൻ്റെ ഇടയ്ക്ക് അകത്ത്, അതായത് കേക്ക് ബേക്ക് ചെയ്യുന്ന സ്ഥലത്ത്, അത് ഫുൾ എ സിയിലാണല്ലോ, അപ്പോൾ അവിടെ പോയി കുറേ നേരം ഒളിച്ച് നിന്നു, സോറി പേ ചെയ്യാനായിട്ടൊക്കെ നിന്നതാണ്. ആക്ച്വലി കപ്പ് കേക്ക്സ് രണ്ട് ഫ്ലേവറായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ആ കോഫിയാണ് കുറേയും കൂടി ഇഷ്ടമായത് വാനിലേനെക്കാട്ടിലും. കുട്ടികളായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, അവരെവിടെ പോയാലും ദേ ഇതേ കണക്കാണ്. പിന്നെ തറയും അവിടുത്തെ ബെഞ്ചും ടേബിളും എല്ലാം ദേ ഇതേ കണക്ക് ഫുൾ മെസ്സി ആക്കിയിട്ടിട്ടേ പോവാറുള്ളൂ. മേ ബി കുട്ടികളായതുകൊണ്ടായിരിക്കും, വലുതാകുമ്പോൾ മാറും ആയിരിക്കും അല്ലേ. സോ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് സെലിബ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ഇഷ്ടമായത്. കേക്കൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു കോർണർ എൻ്റെ വീട്ടിലില്ല കേട്ടോ. അത്ര സ്പേസ് ഉള്ള ഒരു വീടാണെങ്കിൽ പോലും ഈ ഒരു കോർണർ ഇല്ല. പിന്നെ അമ്മ ഇങ്ങനെ വടിയും കൊണ്ട് നിൽക്കുകയായിരിക്കും, വടിയല്ല ചൂലും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. നമ്മൾ ഫോട്ടോയും വീഡിയോസും എടുത്ത് കഴിഞ്ഞ് ഫട്ടാഫട്ട് ഇറങ്ങിക്കോണം, അമ്മ അത് കഴിഞ്ഞ് വന്ന് ഫുൾ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഈ ഒരു സെറ്റപ്പിലാണ് എപ്പോഴും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഇടണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോഴാണ് ഞാൻ കുറച്ച് കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഞാനിതിൻ്റെ എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ കുറച്ച് പിക്ചേഴ്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. സോ ഐ ഗോട്ട് കുറച്ച് കമൻറ്റ്സ് കിട്ടി ഈ വ്ളോഗ് ഇടാമോ എന്ന്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, ഞാൻ കുറച്ചുകൂടെ ഷുവർ ആയത് അപ്പോഴാണ്. സോ നമ്മൾ തിരിച്ചു പോയത് അഗസ്തിക്കോട് ശ്രീമാധവർ, നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള അമ്പലം എന്ന് ഞാൻ എപ്പോഴും പറയാനുള്ളൂ. അമ്പലത്തിലെ വഴി കൂടെ കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോയത്. സോ ദാറ്റ് ഇസ് ഇറ്റ്. ദിസ് വാസ് ഞങ്ങളുടെ May 14th. അപ്പോൾ ഐ ഹോപ്പ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായിന്ന്, അതേക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ചിരി ഉണ്ടാക്കിയെന്നും ഞാൻ കരുതുന്നു. ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. അപ്പം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും കേട്ടോ. ബൈ ബൈ, ടേക്ക് കെയർ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.